പൂമുത്തോളേ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി. ആരീരാരം ഇടരല്ലേ മണിമുത്തേ കൺമണി. മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കണ്ടടി. മാനത്തോളം മഴവില്ലായി വളരേണം കൺമണി. ആഴത്തിരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം. പീലിച്ചെറു തൂവൽ വീശി കാറ്റിലാടി നീങ്ങാം. കനിയേ നീ കനവിതള നീവാ. മിതിയേ മടി സ്ഥലം കൊല്ലമാണ്, കൊല്ലം ജില്ലയിലെ വാളത്തുങ്കലാണ്. ഇപ്പം ഞാനിവിടെ SRKST UP സ്കൂളിൽ ഹിന്ദി അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്ക് 18 വർഷം മുമ്പ് ഒരു അപകടം സംഭവിച്ചതാണ്. അപ്പം ഞാൻ ബൈക്കിൽ വരികയായിരുന്നു. അപ്പം ഓപ്പോസിറ്റ് ഒരു കാറ് വന്ന് ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ആ കാറുണ്ടായിരുന്നത് കുറച്ച് ചെറുപ്പക്കാരായിരുന്നു. അവർ പിന്നീട് അറിഞ്ഞ, അവർ മദ്യപിച്ചാണ് എത്തിയത്. അങ്ങനെ എൻ്റെ ബൈക്കിലിടിച്ച് തെറിപ്പിച്ച് വന്ന് ഞാൻ റോഡിൽ തെറിച്ച് വീണു. അപ്പോൾ അതിനുശ നട്ടലിന് ക്ഷതം പറ്റി. പിന്നെ ആ സമയത്ത് പെട്ടെന്ന് അന്ന് 2006 April 22 ഇലക്ഷൻ വന്നായിരുന്നു. രാവിലെ ഞാൻ വോട്ടൊക്കെ ചെയ്തിട്ട് വീട്ടിലോട്ട് പോയ സമയമായിരുന്നു. അതായത് ഈ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ഒരു 5:30 സമയമാണ് വൈകുന്നേരം. അന്ന് അവൻ അന്ന് ഇലക്ഷനാണ്, പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്നൊരു ഓട്ടോയിൽ കയറ്റിയാണ് അവനെ കൊട്ടിയത് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവിടെ നിന്ന് ഇടയ്ക്ക് കിംസിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് സ്പൈനൽ കോഡ് നമുക്ക് അവന് കംപ്ലയിൻറ്റ് പറ്റി. അപ്പോൾ അവിടെ ആയിരുന്നു സർജറിയൊക്കെ. അതിനുശേഷം ഒരു 2-3 മാസത്തോളം കിംസ് ഹോസ്പിറ്റലായിരുന്നു. പിന്നെ കൊല്ലത്ത് ബെൻസിയർ ഹോസ്പിറ്റലിൽ 3 മാസം ഫിസിയോതെറാപ്പിക്കായിട്ട്. പിന്നെ ഒരു നീണ്ട 12 വർഷത്തോളം വീട്ടിൽ തന്നെ ഒറ്റ കിടപ്പായിരുന്നു. 12 വർഷം ഒരേ കിടപ്പ് തന്നെ. എനിക്ക് ഇനിയിട്ടിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ ബെൽറ്റ് കെട്ടിയാണ് ഇരിക്കുന്നത്. ഒരു സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ചരിഞ്ഞ് വീണു. പിന്നെ പതുക്കെ വീൽചെയറിലോട്ടായി. വീൽചെയറിൻ്റെ സഹായത്തോടെ പിന്നെ കൊല്ലം കോർപ്പറേഷൻ ഒരു ഉച്ചക്കറ സ്കൂട്ടർ കിട്ടി. അവിടെ നിന്നാണ് പിന്നെ പതുക്കെ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത്. അല്ലല്ല, ഞാൻ ആ സമയം 22 വയസ്സിലാണ് അപകടം പറ്റിയത്. അന്ന് ഡിഗ്രി ഒക്കെ കഴിച്ച് നിൽക്കുന്ന സമയം. അല്ല, പിന്നെ അതിനുശേഷമാണ് കല്യാണം 2017 കഴിഞ്ഞത്. പിന്നെ ഈ അപകടം പറ്റുന്നത് 2006 April 22 പിന്നെ അതിനുശേഷം ഒരുപാട് 12 വർഷത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് കഷ്ടങ്ങൾ അനുഭവിച്ച് എല്ലാം തരണം ചെയ്താണ് ഈ ഒരു അവസ്ഥയിലെത്തിയത്. കാരണം നമ്മളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഒരുപാട് ബുദ്ധിമുട്ടി. ഇല്ല, അതിനുശേഷം ഈ കല്യാണമൊക്കെ പിന്നീടായിരുന്നു. ഈ ഇതിൽ നിന്നെല്ലാം റിക്കവറായി 2017 2006 ആക്സിഡന്റ് പറ്റുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷം ആവുന്നേ ഉള്ളൂ. വീൽചെയറിന്റെ സഹായം വീൽചെയറിന്നാണ്. അപ്പൊ എന്നെ ഞങ്ങളെ ഇത് എൻ്റെ വൈഫ് രജനി. അപ്പം ഞങ്ങളുടെ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ നേരത്തെ പരസ്പരം അറിയാമെങ്കിലും ഇയാളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞ ഒരു ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ അതിൽ എന്നൊരു മോനും ഒരു മോളും ഉണ്ട്. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഞങ്ങൾ അങ്ങനെ ശേഷം എന്നെ കല്യാണം കഴിക്കാമെന്ന് അറിയിച്ചു. അപ്പോൾ അങ്ങനെ ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ചു 2017. അപ്പോൾ അയാളുടെ ഒരു നല്ല മനസ്സും നമ്മളുടെ സപ്പോർട്ടായി നിൽക്കുന്നു. ഇപ്പോഴത്തെ കാലത്ത് ചെറിയ കുറവുണ്ടെങ്കിൽ പോലും പിള്ളേർ സമ്മതിക്കാറില്ല. ചേച്ചിക്ക് എന്താ പറയാനുള്ളത് കേട്ടാൽ എന്ന് തോന്നിയത്? എന്തോ പറയാൻ സാധാ നടക്കുന്നവരെക്കാട്ടിയും സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഞാൻ +2 കഴിഞ്ഞ കമ്പ്യൂട്ടർ ഒക്കെ പഠിച്ചു. പിന്നെ ഇതാണ് എന്നെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ചത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത് പഠിച്ച് വീട്ടിൽ തന്നെ പാർലർ ചെയ്യുന്നത്. കൊണ്ടുവരുന്നു അത്ര നേരം ഇവിടെ ഇരുന്നിട്ട് അത് വൈകിട്ട് അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും.
എന്തോ പറയാനുള്ളത്, ശരിക്കും ഒരു ഭാഗ്യമല്ല കിട്ടിയത്. അതെ, തീർച്ചയായും. കാരണം വെച്ചാ എനിക്ക് പിന്നെ എന്താ ദൈവത്തിന്റെ അനുഗ്രഹം, നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരാളെ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം അവിടെയും കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാണ്. ഞാൻ അതിനുശേഷമാണ് ബി എഡ് ഒക്കെ ചെയ്തത്. ഈ ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളായിരുന്നു. അതിനുശേഷം ഈ വീൽചെയർ ഇരിക്കാൻ പറ്റുന്ന സമയമാണ്, പിന്നെ പി ജി ചെയ്തു. പി ജി ചെയ്തിട്ട് പിന്നെ ബി എഡ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസം ആവുന്നേ ഉള്ളൂ. ഇപ്പം ഈ സ്കൂളിൽ SRKC UP സ്കൂളിൽ കയറിയിട്ട് ഇപ്പം 1 മാസം ആവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥിര നിയമനം പ്രതീക്ഷിക്കുക. ടെമ്പറി താൽക്കാലികത്തെ സ്ഥിര നിയമനം പ്രതീക്ഷിക്കുകയാണ് നമ്മളുടെ. കാരണം ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പോയി ബി എഡ് ഒക്കെ പോയി ചെയ്തത്. അന്ന് അവിടെയും ഞാൻ ചെയ്ത കോളേജിലും പ്രിൻസിപ്പളും ടീച്ചേഴ്സ് മറ്റ് ഓഫീസ് സ്റ്റാഫുകൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ നമ്മുടെ കൂടെ പഠിച്ച വിദ്യാർത്ഥി സ്റ്റുഡൻസ് ബി എഡ് സ്റ്റുഡൻസുകൾ അവർ, പിന്നെ നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, അച്ഛനമ്മ അനിയൻ പിന്നെ വൈഫിൻ്റെ. കാരണം നമ്മൾ ഈ ഒരു അവസ്ഥയിലും പോയി പഴി ആദ്യമൊക്കെ ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ അവസ്ഥ ഇങ്ങനെ പോയി 2 വർഷം ബി എഡ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യസ്ഥിതി എല്ലാം കൂടെ എന്തായാലും അവർ നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരാൾ കൂടെ വരാന്ന് പറഞ്ഞിട്ട് ചെറിയ കാര്യമല്ലോ. അതെ, തീർച്ചയായും. കുട്ടികള് പിന്നെ ടീച്ചേഴ്സ് ഇപ്പം ഇല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് പോകും, അവരെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പിന്നെ ലൈബ്രറി ഉണ്ടായിരുന്നു, അവിടുന്ന് എന്തെങ്കിലും ബുക്കുകളൊക്കെ വായിക്കും. ഇങ്ങനെ സമയം പോകും. അതെ, തീർച്ചയായും. നമ്മളൊരു സ്റ്റാഫിനെ പോലെ തന്നെയാണ് അവരും കാണുന്നത്. അപ്പം പാട്ട് പാടും കേട്ടിട്ടുണ്ട്. പാട്ട് സ്കൂളില് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ട് മിമിക്രി എല്ലാം ചെയ്യാറ്. പിന്നെ അപകടം പറ്റി അതിനുശേഷം കുറെ നാള് പാട്ടും അങ്ങനൊന്നും പാടുന്നില്ല. പിന്നെ യാദൃശ്യമായിട്ട് നമ്മള് ജെ എൻ ഉമേന്ദ്രനാഥ് സാറിനെ പരിചയപ്പെട്ടു. സാറ് മുഖേനയാണ് പിന്നെ പാട്ട് പഠിച്ചു തുടങ്ങി. സാറ് വീട്ടിൽ വന്ന് പഠിപ്പിക്കാന്ന് പറഞ്ഞു. സാറിൻ്റെ അടുത്ത് 1.5 വർഷം പഠിച്ചു. പഠിച്ചതിന് ശേഷം പിന്നെ പതുക്കെ പതുക്കെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സാറാണ് നമുക്ക് ഇപ്പോൾ ഗാനമേള രംഗത്തോട്ട് ഒരു അവസരം ഒരുക്കിയത്. അതിനുശേഷം ഇപ്പോൾ സ്വന്തമായിട്ട് ട്രൂപ്പൊക്കെ തുടങ്ങി ഞാൻ ഉത്സവ പ്രോഗ്രാമുകൾ അങ്ങനെയൊക്കെ ഗാനമേ കല്യാണം അതൊക്കെ ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടി കൊടുക്കാൻ പറഞ്ഞാൽ ഏതു പാട്ട് പാടും? എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, മറന്നുപോ മകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ.